ഇമാവർത്തന പുസ്തകത്തിൻ്റെ 10-18 അധ്യായത്തിൻ്റെ 9 മുതലുള്ള വചനം. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ, മന്ത്രവാദി വെളിച്ചപ്പാട്, ശുദ്രക്കാരൻ, മതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങളിടയിൽ ഉണ്ടായിരിക്കും. ഇത്രക്കാർ കർത്താവ് നിന്ദിരാണ്. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യന്മാരെയും പ്രാശ്നികരെയും ശ്രമിച്ചിരുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. സർവോണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഉച്ചത്തിൽ 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 നമുക്കറിയാം, ഇസ്രായേലിനെ ഒരു കാളക്കുട്ടിയെ ആരാധിക്കുമ്പോൾ മോശ അവിടെ വെച്ച് ചെയ്യുന്നൊരു കാര്യമുണ്ട്. കൽപ്പലക, 10 കൽപ്പനയുടെ കൽപ്പലക എടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്ന രോഷം കൊള്ളുന്നതാണ്. സത്യദൈവത്തെയല്ലാതെ വേറൊന്നിലേക്കും പോകരുത്. അത് തകർച്ചയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ടാണ് മോശം അവിടെ വെച്ച് അതിനെ പൊടിച്ച് ചാരമാക്കി കളയുകയാണ്. ഇനി അത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുതെന്ന് പറഞ്ഞുകൊണ്ട് അദൃശ്യനായ യഹോവയായ സത്യദൈവത്തിലേക്ക് തിരിയാൻ പറയുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മരുഭൂമി കടന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാനാൻ ദേശത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. ഈശോ മാത്രമാണ് ദൈവമെങ്കിൽ മാത്രമേ ആ കാനാൻ ദേശം, സമൃദ്ധിയുടെ കാനാൻ ദേശം, സമാധാനത്തിൻ്റെ കാനാൻ ദേശം, സ്വർഗം, പറുദീസ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഉറക്കം പറഞ്ഞേ ഹല്ലേലൂയാ. കൈയടിച്ച് കത്തുന്ന പറഞ്ഞ മക്കളെ, പോരാ പോരാ പോരാ. ഉച്ചത്തില് കരങ്ങുളി ഉയർത്തി അടിച്ചേ ബന്ധനാടിയട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് ഇന്നലെ രാത്രി, ഈ ദേശത്ത് നല്ല കുടുംബങ്ങൾ, ഒരുപാട് കൃപയുടെ കുടുംബങ്ങൾ, അതുപോലെ ചില കുടുംബങ്ങൾ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിൽ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കുടുംബങ്ങൾ ചില പൈശാചിക പീഡകൾ, രോഗങ്ങൾ, കെടുതികൾ, നഷ്ടങ്ങൾ, കഷ്ടപ്പെട്ടെല്ലാം ഉണ്ടാകും. അതിനെല്ലാം കൂടെ അങ്ങ് പോകും. അപ്പം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ എടുത്ത് കളഞ്ഞ് ഉള്ളിൽ ഒരു അശുദ്ധിയില്ലാതെ കർത്താവിനെ ആരാധിച്ച് എങ്കിൽ ഇന്ന് തന്നെ നീ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു അത്ഭുതം നീ അവിടെ കണ്ടിരിക്കും. പ്രവാചകന്മാരനുസരിച്ച് പിന്നെ എന്തുകൊണ്ട് നിനക്കനുസരിച്ചുകൂടാ? മോശ കണ്ണും പൊട്ടി അനുസരിച്ച്, പക്ഷെ നിനക്കെന്തുകൊണ്ട് അനുസരിച്ചുകൂടാ? അപ്പസ്തോലന്മാർ കണ്ണും പൊട്ടി അനുസരിച്ച്, നിനക്കെന്തുകൊണ്ട്? നിനക്ക് പറ്റുന്നില്ലാത്തതിൻ്റെ കാരണം നീ ദൈവത്തെക്കാളും വലുത നിൽക്കുക. സുവിശേഷത്തിൻ്റെ മുകളിൽ കയറിക്കരുത്, സുവിശേഷത്താടെ നിൽക്കുക. സുവിശേഷത്തിൻ്റെ നിൻ്റെ ബുദ്ധിക്ക് താഴെ കാണുന്നെങ്കിൽ നിന്നെ പിശാചി പിടിച്ചിട്ടുണ്ട്. പ്രസ്തോഷൻ നിൻ്റെ മുകളിൽ സുവിശേഷം നിൽക്കട്ടെ. കർത്താവ് ഉയർന്നിൽക്കട്ടെ. അത് ഉയർത്തെഴുന്നേറ്റവന് അവൻ്റെ മേലെ ഇനി മരണത്തിനോ നരകത്തിനോ ആധിപത്യമില്ല. പ്രസ്തോഷ് ആ സർവശക്തനാണ്. ഇന്ന് ഈ കൂട്ടായ്മയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കും.